നാണയം വിഴുങ്ങി കുട്ടി മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ എക്സ്റേ ദൃശ്യങ്ങൾ പുറത്ത് എക്സ്റേയിൽ നാണയം ആമാശയത്തിലാണെന്ന് വ്യക്തമാകുന്നുണ്ട് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും പോലീസ് സർജന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കുട്ടിയുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് സുദിഷ ധർമ്മൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ സുദിഷ അങ്ങേയറ്റം വേദനാജനകമായ സംഭവമാണ് മൂന്ന് വയസ്സുകാരൻ നാണയം വിഴുങ്ങി മരിക്കാനിടയായ സംഭവം ഇതിൽ സർക്കാർ ആശുപത്രികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണല്ലോ മാതാപിതാക്കളുടെ ആരോപണം എന്തൊക്കെയാണ് പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ പ്രത്യേകിച്ചും എക്സ് റേ ദൃശ്യങ്ങൾ അനുസരിച്ച് ആമാശയത്തിലാണ് നാണയം കടക്കുന്നത് ഇത് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ലേ എന്താണ് പ്രശ്നം ഗോപികൃഷ്ണൻ ആലുവ ആശുപത്രിയിൽ ഇന്നലെ എത്തിക്കുമ്പോൾ തന്നെ എക്സ്റേ എടുത്തിരുന്നു ഈ സമയത്ത് തന്നെ കുട്ടി ഈ നാണയം ആമാശയത്തിലാണ് എന്ന കാര്യം ആശുപത്രി അധികൃതർക്ക് വ്യക്തമാവുകയും ചെയ്തതാണ് തുടർന്നാണ് ആശുപത്രി അധികൃതർ വീട്ടിലേക്ക് പോക്കുള്ളൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരിയാകും എന്നൊരു മറുപടി മാത്രം നൽകിക്കൊണ്ട് ഇവരെ വീട്ടിലേക്ക് തിരിച്ചയച്ചത് പക്ഷേ അവർ സ്വമേതേ തന്നെ അടുത്ത ആശുപത്രിയിലേക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൂടി പരിശോധനയ്ക്കായി എത്തുകയായിരുന്നു ഇവിടെ നിന്നാണ് ആലപ്പുഴയിലേക്ക് റഫർ ചെയ്യുന്നത് ആലപ്പുഴയിലും ഇവരുടെ എക്സറേ എടുത്തിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിൽ ബന്ധുക്കൾ വ്യക്തമാക്കിയത് ഈ എക്സ് റേയിലും ആമാശയത്തിലാണ് നാണയം ഉള്ളത് എന്ന കാര്യം വ്യക്തമായതും അവർ അത് പറയുകയും ചെയ്തതാണ് പക്ഷേ വീണ്ടും കുട്ടിയെ വീട്ടിലേക്ക് വിട്ടയക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ ആലപ്പുഴയിൽ നിന്ന് കിട്ടിയ വിശദീകരണം എന്ന് പറയുന്നത് ആമാശയത്തിലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് അവർ നടപടി സ്വീകരിച്ചത് ചികിത്സാ പിഴവില്ല എന്നൊരു കാര്യമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വ്യക്തമാക്കിയത് പക്ഷേ ബന്ധുക്കൾ ആരോപിക്കുന്നത് കൃത്യമായ നിരീക്ഷണം അതായത് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് ഈ മാസം പത്താം തീയതിയാണ് കുട്ടിക്ക് മൂന്ന് വയസ്സ് പൂർത്തിയാകുന്നത് അത്ര ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് ആശുപത്രി അധികൃതർ കൃത്യമായി കുട്ടിയെ നിരീക്ഷണത്തിലെങ്കിലും വെക്കാമായിരുന്നു എന്നൊരു കാര്യമാണ് ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും അടക്കം വ്യക്തമാക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കുട്ടിയുടെ കാര്യം കുറച്ചുകൂടി ഗൗരവപരമായി എടുക്കുന്നതിൽ ആശുപത്രി അധികൃതർക്ക് കൃത്യമായ ജാഗ്രത പാലിച്ചില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ ബന്ധുക്കളും കുട്ടിയുടെ മാതാവ് അടക്കം വ്യക്തമാക്കുന്നത് ഏതായാലും ഇത് തന്നെയാണ് ആരോപണങ്ങൾക്ക് നിൽക്കുമ്പോൾ ഈ ആരോപണങ്ങൾ ഇത് കുട്ടിയുടെ ആമാശയത്തിലാണ് നാണയം ഉണ്ടായിരുന്നത് എന്ന വിവരം ഇന്ന് എക്സ്റേ എടുത്ത ശേഷം ഈ ആശുപത്രികളിൽ ഈ മൂന്ന് ആശുപത്രികളിൽ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ അവരാരും മാതാപിതാക്കളോട് പറഞ്ഞില്ലേ അവരെന്ത് പറഞ്ഞാണ് കുട്ടി മാതാപിതാക്കൾക്കൊപ്പം മടക്കി അയച്ചത് ഗോപികൃഷ്ണൻ ഇവർ പറഞ്ഞൊരു കാര്യം നാണയം വിഴുങ്ങിയതാണ് കുട്ടിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചാൽ പഴവും ഭക്ഷണവും നൽകിയാൽ ചോറും നൽകിയാൽ ഇത് താനെ പൊക്കൊള്ളും എന്നൊരു വിശദീകരണം മാത്രമാണ് ബന്ധുക്കൾക്ക് നൽകിയത് അമ്മയ്ക്ക് നൽകിയത് എന്നുള്ളതാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയത് അമ്മയും അമ്മൂമ്മയും ചേർന്നാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആലുവയിൽ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവറും ഇവർക്കൊപ്പം ചേർന്നിരുന്നു അതായത് ആലുവ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് ഈ ഓട്ടോക്കാരൻ ഇവരെ കാണുന്നത് വീട്ടിലേക്ക് കൊണ്ടുവിടണം എന്നാണ് ഈ ഓട്ടോക്കാരനോട് ഇവർ പറയുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇവർ വീണ്ടും എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തുന്നത് ഇവിടെ നിന്ന് ഇവർ പെട്ടെന്ന് തന്നെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുള്ളൂ ഇവിടെ പീഡിയാട്രിഷ്യൻ ഇല്ല ഇവിടെ ഇതിനുള്ള ചികിത്സാ സൗകര്യം ഇല്ല എന്ന് അറിയിക്കുകയുമായിരുന്നു ചെയ്തത് അതായത് കൃത്യമായി ഇക്കാര്യത്തിൽ ഈ വിഷയം ഈ കുട്ടിയുടെ അകത്ത് നാണയമുണ്ട് ഇതിനെ സംബന്ധിച്ച് ഗൗരവപരമായി ഈ വിഷയത്തെ എടുക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നൊരു വകുപ്പിന് ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ സുദീഷ ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ആരോഗ്യ

ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി നടപടി എടുക്കും എന്നുള്ള കാര്യം ആരോഗ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മൂന്ന് ആശുപത്രികളിലെയും സൂപ്രണ്ടുമാരോട് ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് ആലുവ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ട് അതുപോലെ തന്നെ എറണാകുളം മൂന്ന് ആശുപത്രികളിൽ കൊണ്ടുപോയി ും വേണ്ടത്ര മതിയായ ചികിത്സ ഉറപ്പുവരുത്താൻ കഴിയാത്തത് കൊണ്ടാണ് നാണയം വിഴുങ്ങി കുഞ്ഞു മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് മാതാപിതാക്കൾ ഗുരുതരമായ ആരോപണങ്ങളാണ് ആശുപത്രികൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഒരു കൃത്യമായ നെഗ്ലിജൻസ് ഒരു പിഴവ് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ഈ കാര്യം വളരെ കൂടി കൈകാര്യം ചെയ്തു എന്നതാണ് കുഞ്ഞിൻ്റെ മരണത്തിനിടയാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുഞ്ഞിന് ആ ഭക്ഷണം കൊടുത്താൽ ഈ പ്രശ്നം മാറിക്കിട്ടും എന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം മടക്കി അയക്കുകയായിരുന്നു വേണ്ട കൂടി കുട്ടിയുടെ കാര്യം പരിഗണിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഏതായാലും ഇക്കാര്യത്തെ ിൽ ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം സുദിഷ ധർമ്മൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്